Hello, എല്ലാവർക്കും മൈ സ്വീഡൻ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? ഇവിടെ നല്ല വിശേഷമാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ലേ, മഞ്ഞൊക്കെയാണ്. മൊത്തത്തിൽ വിൻ്റർ ഇങ്ങനെ പീക്കിലെത്തി നിൽക്കുന്നൊരു സമയമാണ്. നല്ലതുപോലെ സ്നോ ഒക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ മഞ്ഞത്തും നമ്മളിപ്പോൾ പോണേ എങ്ങോട്ടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് ഒരു കളി കാണാൻ വേണ്ടി പോവാണ്. അത് IFU അരേനയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതാ നേരെ കാണുന്ന ആ ബിൽഡിങ്ങിൽ. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ഇന്ന് കളി കാണാം. അപ്പോൾ എന്ത് കളി എന്ന് കാണണേന്ന് അറിയാമോ? അത് ബാൻഡി എന്നാണ് അറിയപ്പെടുന്നത്. അത് കൂടുതലായിട്ട് ഇവിടെ നമ്മുടെ സ്കാൻഡിനേവിയൻ കൺട്രീസ് സ്വീഡനിലൊക്കെ ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു സ്പോർട്സ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് ഹോക്കിയാണെന്നൊക്കെ തോന്നും, പക്ഷേ ഇത് ഹോക്കിയല്ല. ഹോക്കി സ്റ്റിക്ക് പോലത്തെ ഒരു സ്റ്റിക്ക്, സിമിലർ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഹോക്കിക്ക് ഉപയോഗിക്കുന്ന സംഭവമല്ല, ഇവിടെ ബോളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ബാൻഡി കണ്ടിട്ടില്ല, പക്ഷേ ഇത് ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു സ്പോർട്സ് ആയിട്ടാണ് ഇവിടെ, പ്രത്യേകിച്ച് സ്വീഡനിൽ. ഇതിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ വേൾഡിലെ തന്നെ സെക്കൻഡ് പോപ്പുലറായിട്ടുള്ള ഒരു വിൻ്റർ സ്പോർട്ടാണിത്. നമ്മൾ ഓൾറെഡി ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ ഇവിടെ കയറി വന്നിട്ട് വേറെ തപ്പി പിടിച്ച് അന്വേഷിച്ചെടുക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നേരിട്ട് നമുക്ക് വേഗം തന്നെ ടിക്കറ്റ് അകത്ത് കാണിച്ച് കയറി പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി ഇങ്ങനെ മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി തണുത്തും തണുപ്പത്തേക്കടെയൊക്കെ എത്തിയപ്പോഴത്തേക്കും ഒക്കെ ഇത്തിരി താമസിച്ചിട്ടുണ്ടായിരുന്നു. 6:30 കളി സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ എത്തിയപ്പോഴത്തേക്കും 6:40 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ 10 മിനിറ്റ് നമുക്ക് മിസ്സായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, തുടങ്ങിയതുകൊണ്ട് നമ്മളെ കയറ്റുമോ ഇല്ലയോ എന്നൊക്കെ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അവർ വേഗം തന്നെ നമ്മുടെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് നമ്മളെ അകത്തേക്ക് കയറ്റുകയാണ് ചെയ്തത്. കളി തുടങ്ങിയിട്ട് ഓൾറെഡി 10 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പിന്നെ 20 മിനിറ്റ്സ് ബ്രേക്ക്, പിന്നെ നെക്സ്റ്റ് 20 മിനിറ്റ്സ് കളി, അങ്ങനെയാണ് അതിൻ്റെ പൊയ്ക്ക്. അപ്പോൾ ആദ്യത്തെ 10 മിനിറ്റ് തന്നെ ഞങ്ങൾക്ക് മിസ്സായി. അപ്പോഴേക്കും തന്നെ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് ഏതൊക്കെ ടീം ഏതൊക്കെയാണ് എന്താണെന്നൊന്നും. പക്ഷേ റെഡ് നല്ല ബ്രൈറ്റ് കളറായതുകൊണ്ട് ചെന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ റെഡിൻ്റെ ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ എന്നാൽ ഞാൻ വൈറ്റിൻ്റെ ആളാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ കളി ഫുൾ എൻജോയ് ചെയ്തത്. എനിക്ക് എൻ്റെ ടീം ജയിക്കണം, അപ്പോൾ ഞാൻ എൻ്റെ ടീമിന് വേണ്ടിയിട്ട് ചീർ ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. നല്ല രസമായിരുന്നു. അപ്പോൾ ഈ ടീം ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റെഡ് നമ്മുടെ ഉപ്സാലയുടെ തന്നെ ടീമാണ് കേട്ടോ, സ്റ്റോർവ്രെട്ടയുടെ ടീമാണ് നമ്മുടെ റെഡ് വരുന്നത്. അതുപോലെ ഹാഗുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ടീമാണ് നമ്മുടെ വൈറ്റ് ജേഴ്സിയിൽ വരുന്നത്. അപ്പം ഞാൻ റെഡിന് വേണ്ടിയിട്ടായിരുന്നു ചിയേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ 20 മിനിറ്റ്സിൽ റെഡിന് ഗോളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആകപ്പാടെ വൈറ്റ് മാത്രമാണ് ഗോൾ ചെയ്യുന്നുണ്ടായിരുന്നത്. അവർക്ക് ആദ്യത്തെ 20 മിനിറ്റ്സിൽ തന്നെ 2 ഗോൾ കിട്ടി. കളിയുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണല്ലേ. ഞാൻ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്, അയ്യോ ഇവരെന്താ ചെയ്യുന്നത്, അടി ഉണ്ടാക്കുവാണോ, കളി ഇപ്പം നിർത്തൂ, അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര ടീം സ്പിരിറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ടീം ജയിക്കണം, എൻ്റെ ടീം ജയിക്കണം. അത് നമുക്കിങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഇങ്ങനെ ഉണ്ടല്ലോ. നമുക്ക് സ്കൂളിൽ ഇങ്ങനെ ഗ്രൂപ്പ് തിരിച്ച് സ്പോർട്സ് ഡേയുടെ ടൈമിലാകുമ്പോഴത്തേക്കും നമ്മൾ ഓരോരോ ഗ്രൂപ്പിലായിരിക്കും. നമ്മൾ കാര്യം സ്പോർട്സ് ആക്ടിവിറ്റിയിൽ ഒന്നിനും പങ്കെടുത്തില്ലെങ്കിലും നമ്മളും ഒരു ഗ്രൂപ്പിലെ മെമ്പറായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഇങ്ങനെ സ്കോറൊക്കെ വരുമ്പോൾ ഇന്ന ടീം ജയിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. എനിക്ക് അങ്ങനത്തെ ഒരു ടീം സ്പിരിറ്റ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് 20 മിനിറ്റ്സ് കഴിഞ്ഞ് ബ്രേക്ക് വന്നപ്പോൾ തന്നെ നമ്മളെയൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകളൊക്കെ ഇങ്ങനെ ബ്രേക്ക് ആയതുകൊണ്ട് ഇറങ്ങിപ്പോയി, എണീറ്റ് പോയി ഒക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളെ ഇങ്ങനെ ഒന്ന് ചിയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും എൻകറേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നതിൽ ഇക്കാക്കോണ്ട ഉണ്ട്. അപ്പം അവർ നമുക്കിങ്ങനെ ക്യാൻഡീസ് എറിഞ്ഞു തരുമായിരുന്നു. ട്വൻ്റി മിനിറ്റ്സ് ബ്രേക്ക് കഴിഞ്ഞിട്ട് കളി ഇതായി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ആൾക്കാരൊക്കെ വന്ന് വന്ന് ഇരിക്കുന്ന ടൈമാണ്, അതുകൊണ്ട് ചിലതൊക്കെ ഇങ്ങനെ മിസ്സായി പോകുന്നുണ്ട് നമുക്ക് കാണാനായിട്ട്. അപ്പോൾ കളി ഇതായി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ ഇതിൽ നമുക്ക് ഹാഗുണ്ട 2 ഗോൾ അടിച്ചിട്ട് നിൽക്കുകയാണ്. എൻ്റെ ടീം സ്റ്റോർവ്രെട്ട അടിച്ചിട്ടേയില്ല. അപ്പോൾ എൻ്റെ പ്രതീക്ഷ മുഴുവൻ എങ്ങനെയെങ്കിലും സ്റ്റോർവ്രെട്ട കയറി പോരണം, അറ്റ്ലീസ്റ്റ് സമനിലയെങ്കിലും എത്തണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അത്രയും ടീം സ്പിരിറ്റിലാണ് ഞാൻ അവിടെ ഇരുന്നേച്ചത്. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. എന്നിട്ടും ഞാൻ എൻ്റെ ടീം ജയിക്കാൻ വേണ്ടിയിട്ട്
അവർ ഗോളടിച്ചോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തിരുന്നപ്പോഴേക്കും അടിച്ചു, ഒരു ഗോളടിച്ചു. ആ ഒരു ഗോള് എനിക്ക് അധികം ശ്രദ്ധിക്കാൻ പറ്റില്ല. ഞാനുണ്ടല്ലോ ഫോണിലിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും വേറെ ഏതോ ഡയറക്ഷനിലേക്കൊക്കെ മാറിപ്പോയി. ഗോൾ അടിച്ചതും ഞാൻ കണ്ടില്ല, അതെനിക്ക് ക്യാപ്ചർ ചെയ്യാനും പറ്റിയില്ല. അങ്ങനെയായി. പക്ഷേ അവരുടെ ആ ഒരു ഫസ്റ്റ് ഗോൾ അടിച്ചപ്പോൾ തന്നെ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു, അവിടെ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒട്ടും താമസിക്കാതെ തന്നെ സെക്കൻഡ് ഗോളും കൂടി അടിച്ചു. പിന്നെ പറയണോ, സന്തോഷത്തിൻ്റെ പൂത്തിരിയായിരുന്നു അവിടെ. എല്ലാവരും ഭയങ്കര ത്രില്ഡായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് ടീമും സമനിലയിലായിട്ടോ, ഭയങ്കര പരിപാടിയായിരുന്നു അവിടെ. ഈ സെക്കൻഡ് 20 മിനിറ്റ്സിൽ ഹാഗുണ്ടയ്ക്ക് ഗോൾ അടിക്കാനും പറ്റിയിട്ടില്ല, നമ്മുടെ സ്റ്റോർവെട്ട രണ്ട് ഗോൾ അടിക്കുകയും ചെയ്തു. അങ്ങനെ ആ 20 മിനിറ്റ് തീരാനും പോവുകയാണ്. ഇനി ഒരു 4 മിനിറ്റോ 5 മിനിറ്റും കൂടി എന്തേ ഉള്ളൂ, ആ 20 മിനിറ്റ് തീരാൻ പോവുകയാണ്. ആ 20 മിനിറ്റ് തീരുന്ന വരെയും കൂടിയാണ് കേട്ടോ ഞാൻ കളി കണ്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ കളി മുഴുവൻ തീർന്നിട്ട് പോകുമ്പോഴത്തേക്കും ഒത്തിരി ലേറ്റ് ആവുമായിരുന്നു. നമുക്ക് വേറെയും കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തേക്കൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുഴുവൻ കളിയും തീർന്ന് ഏത് ടീമാണ് ജയിച്ചേ എന്നൊക്കെ അറിഞ്ഞ് പോകാനുള്ള സമയം ഉണ്ടായില്ല. നമ്മൾ ആ ഒരു 20 മിനിറ്റ്സും കൂടി തീർന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുണ്ടായി. കാരണം എനിക്കിപ്പോഴേ സന്തോഷമായി, കാരണം എൻ്റെ ടീം അറ്റ്ലീസ്റ്റ് 2 ഗോളടിച്ച് സമനില വരെയെങ്കിലും എത്തിയല്ലോ. അങ്ങനെ ആ 20 മിനിറ്റ്സ് കളി കഴിഞ്ഞു. ഇനി അടുത്ത 20 മിനിറ്റ് ബ്രേക്കാണ്. അപ്പോൾ ബ്രേക്കും കഴിഞ്ഞ് പിന്നെയും കളി കാണാൻ കുറേ ലെങ്ത്തി ആയിപ്പോവും. അപ്പോൾ ഞങ്ങൾ പയ്യെ ഇറങ്ങുകയാണ്. ഇനി കളിയിൽ ആരാ ജയിച്ചതെന്ന് നിങ്ങൾക്കറിയണ്ടേ? ആരായിരിക്കും? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ പറയട്ടെ, കളിയിൽ ജയിച്ചത് എൻ്റെ ടീമാണ്, എൻ്റെ ടീം സ്റ്റോർവ്രെട്ട. അപ്പോൾ സ്റ്റോർവ്രെട്ടയാണ് കളിയിൽ ജയിച്ചത്. സ്റ്റോർവ്രെട്ടയ്ക്ക് 6 ഗോൾസും അതുപോലെ ഹാഗുണ്ടയ്ക്ക് 4 ഗോൾസും ആയിട്ട് കളിയിൽ ജയിക്കുകയാണ് ഉണ്ടായത് കേട്ടോ. ഇതൊരു കുട്ടി വീഡിയോ ആണ്. ഞങ്ങളിങ്ങനെ കളി കാണാൻ പോയതിൻ്റെയും എൻ്റെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.